കുട്ടികൾ ഓരോരുത്തരായി വന്ന് അവരുടെ കയ്യിലുള്ള പെൻസിൽ ഇവിടെ വെക്കുക. എല്ലാ പെൻസിലും കുഞ്ചന്റെ പെൻസിൽ പോലെ തന്നെയാണല്ലോ. അപ്പോ എന്റെ പെൻസിലിന് മാത്രമാണ് നീള കൂടുതൽ. ഇതെങ്ങനെയെങ്കിലും ചെറുതാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ പിടിക്കപ്പെടുമല്ലോ. എല്ലാ കുട്ടികളും ഇവിടെയുണ്ട്, ബൽദേവ് മാത്രമില്ല. അവന്റെ പെൻസിലും ഇവിടെയില്ല. ഹെഡ്മാസ്റ്റർ സാറേ, ഞാൻ ഇവിടെയുണ്ട്. ഇതാ എന്റെ പെൻസിൽ. പിയോൺ, വെറുതെ അവന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യൂ. പ്രസിഡന്റിനോടും അവന്റെ അമ്മയോടും ഞാൻ വിളിപ്പിച്ചതായിട്ട് പറയുക. ഇപ്പോൾ തന്നെ വരാൻ പറയും. പെൻസിലിന്റെ അത്ഭുതം നിങ്ങൾ കണ്ടില്ല കുട്ടികളെ? പക്ഷെ നിങ്ങൾ കരുതും പോലെ മാജിക്കൊന്നും ഇതിലില്ല. കള്ളനെ പിടിക്കാനുള്ള മാജിക്കാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ബൽദേവ് തന്നെയാണ് കുറ്റക്കാരൻ. ഇവനാണ് ഭവാനിയുടെ കൂടെ ചേർന്ന് വീരയുടെ ബെഞ്ചിന് താഴെ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടത്. നിങ്ങൾക്ക് തന്നത് സാധാരണ പെൻസിലായിരുന്നു. ഇതിന് വളരാനൊന്നും കഴിയില്ല. പക്ഷെ ബൽദേവിന്റെ മനസ്സിൽ കള്ളമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ സംശയിച്ചു. അവന്റെ പെൻസിൽ ബാക്കിയുള്ളവരുടേതിനേക്കാൾ വലുതാകുമെന്ന്. അതുകൊണ്ടാണ് ഇവൻ പെൻസിൽ കട്ടർ ഉപയോഗിച്ച് ഈ പെൻസിൽ 1 ഇഞ്ച് ചെറുതാക്കിയത്. ഇതല്ലേ സംഭവിച്ചത് ബൽദേവ്? കുട്ടികളെ, ഇന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ അധ്യാപകർ നിങ്ങളോട് പറയാറുണ്ട്, ചീത്ത കാര്യങ്ങൾ ചെയ്താൽ അതിന് ഫലവും ചീത്തയായിരിക്കുമെന്ന്. സത്യം ഒരിക്കലും മറച്ചു വെക്കാനാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. ഇതിൽ നിന്ന് ഈ പാഠമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി പൊയ്ക്കോളൂ, വീടുകളിലേക്ക് പൊയ്ക്കോളൂ. നാളത്തെ പരീക്ഷയ്ക്ക് നന്നായി തയ്യാറാവുക, എങ്കിലേ ഇനി ആർക്കും കോപ്പി അടിക്കേണ്ട സാഹചര്യം ഉണ്ടാകാതിരിക്കും. മാസ്റ്റർ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സാറാ എന്റെ വീരയെ ബൽദേവിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച്. തെറ്റ് ചെയ്തവനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ വീണ്ടും വീരയെ ശല്യം ചെയ്തേനെ. ഞാനൊന്നും ചെയ്തില്ല മോനെ. ഇതൊക്കെ നിന്റെ വീരയുടെ മിടുക്ക. ഇവളുടെ ബുദ്ധിയാ ഇത്. വീരയോ, ഇന്ന് കാലത്ത് ഇവൾ എന്റെ അടുത്ത് വന്നിരുന്നു. ഇവള് പറഞ്ഞത് എന്താണെന്നോ? ഹെഡ്മാസ്റ്റർ സാറേ, എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. പറയും മോളെ. സാറൊന്ന് അകത്തേക്ക് വരുമോ? സർ, എന്നാ ഞാൻ അങ്ങോട്ട്. ശരി, ഞാൻ സാറിനെ പിന്നെ കണ്ടോ. ഓക്കെ സർ. എങ്കിൽ ശരി, പോ മോളെ. എനിക്ക് ഇവളുടെ ഈ സൂത്രം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉടനെ തന്നെ അതിനുള്ള ഏർപ്പാടും ചെയ്തു. ഇപ്പൊ കണ്ടില്ലേ, കുറ്റം ചെയ്തവന് മുമ്പോട്ട് വന്നിരിക്കുന്നു, അതും തെളിവ് സഹിതം. സാറേ, ഇത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച അക്ബറിന്റെ കഥയല്ലേ? അതെ മാഷേ, ഞാനും ആ കഥ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞത്. മോനെ ബൽദേവേ, ആവശ്യമില്ലാത്ത കാര്യത്തിന് ബുദ്ധി ഉപയോഗിക്കുന്നതിന് പകരം ആ ബുദ്ധി പഠനത്തിന് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ കഥ നിനക്കും മനസ്സിലാകുമായിരുന്നു. ഈ കഥ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആർക്കും ഇന്ന് ഈ കഥ ഓർക്കാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന് ഓർത്തില്ല. പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് മാത്രം ബുദ്ധിശക്തിയുള്ള വ്യക്തികളാവില്ല. ശരിക്കും ബുദ്ധിശാലിയായവർ പഠിച്ചതും കേട്ടതുമായ കാര്യങ്ങൾ കൃത്യസമയത്ത് വേണ്ടതുപോലെ പ്രയോഗിക്കാൻ കഴിയുന്നവരായിരിക്കും. ഇതാണ് നമ്മുടെ വീര ഇന്ന് ചെയ്തത്. എനിക്ക് അഭിമാനമുണ്ട് മോളെ, നീ എന്റെ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. പക്ഷെ എനിക്കിപ്പോ മറ്റൊരു വിഷമം കൂടിയുണ്ട് മോളെ. നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ മെച്ചപ്പെട്ട ചുറ്റുപാടുകളോ ആധുനിക സൗകര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ നിന്നെപ്പോലുള്ള കുട്ടികളെ ഒരുപാട് ഉയരങ്ങളിലെത്തിക്കാൻ കഴിയുമായിരുന്നു. നീ എന്താ ആലോചിക്കുന്നത്? ഹെഡ്മാസ്റ്റർ നിന്നെ പ്രശംസിക്കുകയല്ലേ ചെയ്തത്, എന്നിട്ടും നിനക്കെന്താ സന്തോഷമില്ലാത്ത? രൺവീരേട്ട, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, പക്ഷെ അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഏട്ടൻ എപ്പോഴും പറയാറില്ലേ, നമ്മളെ കുറിച്ച് ആരെങ്കിലും പ്രശംസിക്കുന്ന കേട്ട് ഒരിക്കലും സ്വയം മാർഗം പാടില്ലല്ലോ.
അതുകൊണ്ടാ ഞാൻ ഒന്നും മിണ്ടാ നിക്കുന്ന രൺവീരേട്ടാ. എല്ലാ സന്തോഷം ഞാൻ എന്റെ വയറ്റിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുക. അതുവാ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണെങ്കിലേ എന്റെ വയറ് ഭ്രൂന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കും. അച്ഛൻ എന്തായി പറയുന്നത്? നീ മാത്രമാണ് അവിടെ ഗ്രാമത്തിൽ നിന്ന് സ്കൂളിലേക്ക് പോണത്? മറ്റു കുട്ടികൾക്ക് ഇല്ലാത്ത സൗകര്യങ്ങളൊക്കെ നിനക്ക് ഞാൻ തന്നിട്ടില്ലടാ. നിനക്ക് നാണം എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? 7 ദിവസത്തേക്ക് ഇവനെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരിക്കാന്നാ പറഞ്ഞേ. ഒരുപാട് കുസൃതിയുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, നിന്നെ പോലത്തെ ഒരു നാണമില്ലാത്ത ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണുക. നമിച്ചട മോലെ, ഞാൻ നിന്നെ പോലത്തെ ഒരു മകനെ എനിക്ക് കിട്ടിയല്ലോ. അതിന് ഞാൻ ആരോടാണാവോ നന്ദി പറയേണ്ടത്? ഇന്നു മുതൽ ഇവൻ സ്കൂളിൽ പോവില്ല. എന്റെ കൂടെ പാടത്ത് വന്നിട്ട് ഇവൻ കൃഷി പഠിക്കട്ടെ. എന്താ പറഞ്ഞേ ഏട്ടനിത് എന്തൊക്കെയായി പറയുന്നേ? എന്റെ മോൻ സ്കൂളിൽ പോവാതെ കൃഷി, ഉദ്യോഗസ്ഥനെ പോലെ അവിടെ എന്ത് പണിയെടുക്കാനാ? ഇതൊന്നും ഒരിക്കലും നടക്കില്ല. പാടത്ത് വന്ന ഇവൻ എന്താ കുറഞ്ഞു പോകുന്നത്? അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കുറച്ച് കൃഷിപ്പണിയെങ്കിലും പഠിച്ചെടുത്തോളും. അതുമാത്രമല്ല, നമ്മുടെ സ്വന്തം പാടത്ത് പണിയെടുക്കുമ്പോ അഭിമാനത്തിന് ഒരു കുറവും സംഭവിക്കില്ല. എന്റെ റബ്ബേ, എന്റെ മോൻ ബൽദേവ് സ്കൂളിൽ പോവാതെ കൃഷി ചെയ്യാനോ? ഇതിലും വലിയൊരു നാണക്കേട് ഇനി വരാനില്ല. ഒന്ന് മിണ്ടാതിരി ബാസുരി, താൻ ഒറ്റ ഒരാളാണ് ഇവനെ ഇത്രയധികം വഷളാക്കിയത്. എപ്പോ നോക്കിയാലും എന്റെ മോൻ എന്റെ മോൻ. എന്തെങ്കിലും ഒരു കാര്യത്തിന് നീ ഇവനെ ശാസിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടോ എങ്ങനെയാ നന്നായി ജീവിക്കണ്ടെന്ന്? നാണക്കേട് കൊണ്ട് ഇനി ഇറങ്ങാൻ പറ്റില്ല പോലും. അല്ല, ആർക്കാ ഇപ്പൊ നാണക്കേട് ഉണ്ടായത് ബൽവന്തേ? എത്ര നാളെയോ കണ്ടിട്ട്. പരമസുഖല്ലേ, അനുഗ്രഹം മേടിക്കും. വേണ്ട മോളെ, നന്നായി വരട്ടെ. നിന്നോട് ഇനി പ്രത്യേകം പറഞ്ഞു, അനുഗ്രഹം മേടിക്കണ. നല്ല ഭാവി ഉണ്ടാവട്ടെ. ഒരത്യാവശ്യ കാര്യത്തിന് വേണ്ടി വന്നതായിരുന്നു ഞാൻ, അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്ന് വന്നേക്കാന്ന് കരുതി. അതെന്തായാലും നന്നായി. അല്ല, അതൊക്കെ പോട്ടെ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കൂടുന്നത് എന്തിനാ? ഈ ചെക്കനുണ്ടല്ലോ ബൽദേവ്. അത് വേറൊന്നുമല്ല, ഇപ്പൊ കുട്ടികൾക്കൊക്കെ ദീപാവലിയായിട്ട് സ്കൂൾ അവധിയല്ലേ, അതുകൊണ്ട് കുട്ടികളുമായി പുറത്തെവിടേക്കെങ്കിലും കറങ്ങാൻ പോകുന്നതിനെ പറ്റി സംസാരിക്കായിരുന്നു. അപ്പോഴാ ചേട്ടൻ കയറി വന്നത്. അതാ, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല, അത്രേ ഉള്ളൂ. അത് ശരി, നിങ്ങളിനി അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമല്ലോ കേട്ടോ. നമുക്ക് ദില്ലി പോയിട്ട് അവിടേക്ക് ഒന്ന് കറങ്ങാം. അവിടെ ആഷും മിങ്കും ഉണ്ട്, അവരെ ഒന്ന് കാണാലോ. അതൊന്നും വേണ്ടേ, അതൊക്കെ വലിയ കഷ്ടപ്പാടാവും. ഞങ്ങൾക്ക് എന്ത് കഷ്ടപ്പാട്? കുട്ടികളെ തോളിൽ ചുമന്നുണ്ടെന്നല്ലോ പോകുന്നത്. വണ്ടി പോയിട്ട് വണ്ടിയിൽ വരും, ദില്ലി അത്രയ്ക്ക് ദൂരത്തൊന്നുമല്ലോ. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാ. നീ അവിടെ ഇരിക്കു ബാസുരി, നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തുവാ. ചേട്ടൻ ഇരിക്ക്, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എനിക്ക് ദില്ലിയിലോട്ടൊന്നും പോവണ്ട. ജയിച്ച് എന്തിനാ കുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? ഡോക്ടർ പറഞ്ഞതല്ലേ, ഒരു മാസം കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ വരണമെന്ന്. നമ്മൾ ദില്ലിയിലേക്ക് പോകുന്നു ജയച്ചി, ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. അശോകേട്ടൻ വന്നിട്ടുണ്ടല്ലോ, ഞാൻ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. അശോകേട്ടന്റെ കൂടെ നമുക്കങ്ങ് പോകാം, ജയച്ചിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. മോളെ, അസുഖമൊന്നുമില്ലാതെ എന്തിനാ ഡോക്ടറെ കാണുന്നത്? വെറുതെ പൈസ കളയാൻ വേണ്ടിയല്ലേ? അങ്ങനെ പോയി കാണണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ദീപാവലിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ. ഈ വർഷം നമുക്ക് ദീപാവലി ഇവിടെ ആഘോഷിക്കണം. അതിനു പകരം നീ എന്നെ ആശുപത്രി കൊണ്ടിടാൻ പോവാ. ഇല്ല ജയച്ചി, ജയച്ചി വെറുതെ എന്നോട് വാശി പിടിക്കണ്ട, നമ്മൾ ഡൽഹിയിലേക്ക് പോവാ. അയ്യോ രത്നേ, ഞാൻ പറയുന്നത് എന്താ നീ മനസ്സിലാക്കാത്തെ? എനിക്ക് ഒരുപാട് ജോലികളുണ്ട്, തൽക്കാലം എനിക്ക് എങ്ങോട്ടും വരാൻ പറ്റില്ല. അതെന്ത് ജോലിയാ? ജയച്ചിയുടെ പാടത്ത് കൊയ്ത്തുടങ്ങാൻ പോകുന്നോണ്ടാണോ വരില്ല എന്ന് പറയുന്നത്? പാടവും കൊയ്ത്തൊന്നും ഇല്ല പെണ്ണെ, പക്ഷെ ഇവര് രണ്ടുപേരും ഉണ്ടല്ലോ. നീ പറഞ്ഞ പോലെ പണികളൊക്കെ നമുക്ക് പിന്നീടും ചെയ്യാൻ പറ്റും, പക്ഷെ ഇവരെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഇവരെ ഇവിടെ തനിച്ചാക്കിട്ട് എനിക്ക് എങ്ങോട്ടും പോകണ്ട മോളെ. ജയച്ചി, വല്യമ്മയും അമ്മയും പോവാണെങ്കിലും അല്ലെങ്കിലും എന്നെ ബൽദേവിന്റെ വീട്ടില് നിക്കാൻ പറയരുത്, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. അമ്മേ, ഈ പ്രാവശ്യം ഞങ്ങളെയും കൂടെ കൂട്ടിയാ മതിയല്ലോ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വന്നിട്ട് എന്തെടുക്കാനാ? അമ്മേ, ഞങ്ങളെ പുസ്തകങ്ങളിൽ മാത്രമേ ഡൽഹി കണ്ടിട്ടുള്ളൂ. അതുമല്ല, നാളെ മുതൽ സ്കൂളിൽ ദീപാവലിയുടെ അവധി ഉറങ്ങും, ഞങ്ങളെയും കൂടെ കൊണ്ടുപോകും. നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകാനും മാത്രം ഡൽഹിയിൽ അങ്ങനെ എന്താ ഉള്ളത്? അമ്മ, അവിടെ വലിയ വലിയ റോഡുകളുണ്ട്, വലിയ വലിയ വണ്ടികളുണ്ട്, വലിയ കടകളും ഒക്കെ ഉണ്ട്. അവിടെയുള്ള സ്കൂളുകളും വലുതാന്നാ കേട്ടെ. അവിടെ കാണാൻ കൊതിയാവോ അമ്മ, ഞങ്ങളെയും കൊണ്ടുപോകും. എന്നാ ശരി, നിങ്ങളും റെഡി ആയിക്കോ.
അല്ലെങ്കിൽ എനിക്ക് അവിടെ പോയാൽ ഒരു സമാധാനം കിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തെങ്കിലും ആവർത്തിച്ച. അമ്മേ, അമ്മ സത്യായിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോകുന്നുണ്ടല്ലോ അല്ലേ? ആ, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് നിങ്ങളുടെ വല്യമ്മ ഡോക്ടറെ കാണിക്കാനാണെന്നറിയാലോ. ചുറ്റിക്കറങ്ങാനൊന്നും ഞങ്ങൾ വരില്ല. ഇനി അവിടെ ചെന്നിട്ട് ഡൽഹി കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. സമയമുണ്ടെങ്കിലേ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. വാശി പിടിക്കില്ല അമ്മേ, അത് മാത്രല്ല അവിടെ നമ്മളെ ചുറ്റിക്കാണിക്കാൻ ആശയച്ചിയുണ്ടല്ലോ, അതുകൊണ്ട് സാരമില്ല. എന്നാ ശരി, ഞാൻ ചെന്ന് ബാഗൊക്കെ എടുത്ത് വെക്കട്ടെ. 8 മണിക്കൊക്കെ ഇവിടുന്ന് ഇറങ്ങണമെന്ന് അശോകേട്ടൻ പറഞ്ഞു. പക്ഷേ രൺവീരേട്ടാ, രൺവീരേട്ടന് പെട്ടെന്ന് എങ്ങനെയാ തോന്നിയത് അമ്മയുടെയും വലിമയുടെയും കൂടെ നമ്മളെയും തെല്ലിലേക്ക് കൊണ്ടുപോകാൻ പറയണോന്ന്? വീരാ, ഞാൻ നിനക്ക് വേണ്ടി മാത്രം അങ്ങോട്ട് വരുന്നേ. ഇതെന്താ ജയിച്ചിട്ട് വീടിന്റെ പ്രമാണം എങ്ങനെ ഇവിടെ? ഇതെപ്പോഴെങ്ങോട്ട് കൊണ്ടുവന്ന്? സശ്രീകാല സാറേ, എന്താ ഈ കാര്യങ്ങളൊക്കെ? ഞാൻ കാലത്തോട്ട് നിങ്ങൾ വിളിക്കുമെന്നും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, എന്താ വിളിക്കാത്തെ? എന്നോട് ക്ഷമിക്കണേ ജയച്ചി, ഇന്ന് എനിക്ക് ഇവിടെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നേ. പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ നാളെ രാവിലെ ജയിച്ചേ കാണാൻ വന്നേക്കാം. പിന്നെ ആ വീട് ഒന്ന് കാണണമല്ലോ, എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ പറ്റും. ഒരിടം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതല്ലേ, ഇനി എന്ത് കാണാനാ? അതിപ്പോ ജയച്ചി കാലം കൊറേ ആയില്ലേ അത് കണ്ടിട്ട്, ഇപ്പോഴത്തെ അവസ്ഥ അറിയണ്ടേ? ജയച്ചി ആരോട് രഹസ്യമായിട്ട് സംസാരിക്കുന്നത്? മാത്രമല്ല ആ കെട്ടിടം കൊറേ നാളായിട്ട് കാര്യമായിട്ട് കിടക്കല്ലേ. ശരി ശരി, ആയിക്കോട്ടെ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഒരു ദിവസത്തേക്കൊന്ന് ഡൽഹിയിലേക്ക് പോവാ, ആശുപത്രി പോണമായിരുന്നേ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ താക്കോലങ്ങ് തന്നേക്കാം, നിങ്ങൾ പോയി തുറന്നു കണ്ടോളൂ, അതല്ലേ നല്ലത്. എന്നാ ശരി. സശ്രീ ജയച്ചി, രത്നമോളെ കേറി വാ. ആർക്കാ വീടിന്റെ താക്കോൽ കൊടുക്കാൻ പോന്നെ? നമ്മുടെ ബൽവന്തിനെ ഒന്ന് വിളിച്ചതാ മോളെ. അത് ദീപാവലി ഇങ്ങ് എത്തിയില്ലേ, നമുക്കാണെങ്കിൽ ടൗണിലേക്കൊക്കെ പോവാനുള്ളതല്ലേ, താക്കോൽ കൊടുത്ത വൃത്തിയാക്കിയിടാന്ന് ബൽവന്ത് പറഞ്ഞു. അത് ശരി ജയച്ചി, ഇത് ജയച്ചിയുടെ സ്ഥലത്തിന്റെ പ്രമാണോ? ജയച്ചി എന്തിനാ ഇതിപ്പോ പുറത്തേക്കെടുത്തത്? പുറത്തേക്കെടുത്തത് എനിക്കെന്ത് കാര്യം? എന്റെ പൊന്നു രത്നമോളെ, പ്രായം ആയെന്ന് തോന്നുന്നു, ആകെ കുഴപ്പത്തിലായല്ലോ. ഡോക്ടറുടെ അടുത്തേക്ക് പോവാനായിട്ട് അവിടുന്ന് തന്നയച്ച കടലാസല്ലേ എടുക്കേണ്ടത്, എഴുത്തും അതിനെ അറിഞ്ഞാലല്ലേ എന്താ ഏതാന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. ജയച്ചിയുടെ അസുഖമൊക്കെ ഭേദമാവട്ടെ, ഈ വീടിന്റെ ഉത്തരവാദിത്വം ജയച്ചിയുടെ തോളിലിട്ടിട്ട് ഞാൻ സുഖമായിട്ട് വിശ്രമിക്കാൻ പോവാ. ഞാനിത് കൊണ്ട് വെച്ചിട്ട് വരാം. വേഗം വാ രത്നേ, കുഞ്ഞമ്പിളി പെട്ടെന്ന് വന്നേ. ഇവരെന്തിനാ എല്ലാരും ഇപ്പൊ ഡൽഹിയിലേക്ക് വരുന്നത്? ചേട്ടനും അനിയത്തി അവിടെ ചെന്നാലും എനിക്ക് സ്വൈര്യം തരില്ല. രൺവീ, ഇതെല്ലാം ഒന്ന് എടുത്തു വെച്ച മോനെ. ഏയ് കുഞ്ഞമ്പിളി, ചോറ്റു പാത്രം എടുത്തോടാ. അതിനകത്ത് വെച്ചിട്ടുണ്ടോ? വാതില് പൂട്ടിയോ മോളെ. ആ പൂട്ടി പൂട്ടി. സശ്രീകാല ജയച്ചി. സശ്രീകാൽ, അതിരാവിലെ നീ ഇതെങ്ങോട്ടാ? ഞാൻ അമ്പാലയിലേക്ക് പോവായിരുന്നു. അമ്പാലയോ? അവിടെ എന്താ ഗോപിയെ, നിനക്ക് അവിടെ വല്ല ബന്ധുക്കളുണ്ടോ? എന്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് അമ്പാലക്കാരനുമായിട്ടാണ് ജയച്ചി. ആഹാ, അതാണോ കാര്യം? അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു പോയേ പറ്റൂ ജയച്ചി. എന്റെ ആശംസകൾ, എല്ലാം നന്നായി നടക്കട്ടെ. വെങ്കൽ ചേച്ചിയുടെ കല്യാണം നടക്കാൻ പോണെന്ന് പറഞ്ഞത് സത്യമാണോ? അതെ മോളെ. ടിങ്കിൾ ചേച്ചിയുടെ കല്യാണോ? അതിന് ടിങ്കിൾ ചേച്ചി പഠിച്ചോണ്ടിരിക്കല്ലേ. ആ ശരിയാ മോനെ, അവള് പഠിച്ചോണ്ടിരിക്കോ, ഇപ്പൊ 10-ാം ക്ലാസ് അല്ലേ, അതുകൊണ്ട് അങ്ങ് നടത്തി കളയാന്ന് വിചാരിച്ചു. ടിങ്കിൾ ചേച്ചി പഠനത്തിന് മിടുക്കിയാണല്ലോ, ചേച്ചി ഇനി ഒരുപാട് പഠിക്കണം, പഠിച്ച് വലിയ ആളാവണം. ഈ സമയത്ത് കല്യാണം കഴിപ്പിച്ച മോനെ, നമ്മുടെ ഗ്രാമത്തിൽ അതല്ലേ പതിവ്. ഞാൻ ഇവളേക്കാൾ ചെറുതായിരുന്നപ്പോഴാ
എന്റെ കല്യാണം നടന്നത്. ട്വിങ്കിളിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ കല്യാണപ്രായം അവൾക്ക്. എന്റെയും ആശംസകൾ അറിയിച്ചേക്ക്. അയ്യോ നന്ദി, എല്ലാം ഭംഗിയാവട്ടെ. എങ്കിൽ ഞാൻ ചെല്ലട്ടെ, തീയതിയൊന്ന് ഉറപ്പിക്കട്ടെ. ക്ഷണിക്കാൻ ഞാൻ നേരിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. വല്ലിമേ, പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാ എല്ലാ പെൺകുട്ടികളും കല്യാണം കഴിച്ച് അഴിക്കോ? അതാണ് നമ്മുടെ നാട്ടിലെ പതിവ്. ഇനി അഥവാ നിനക്ക് പത്ത് കഴിയുന്നതിന് മുമ്പ് കല്യാണം നടത്തണമെങ്കിൽ അതങ്ങ് പറഞ്ഞേക്കണേ. നിനക്കൊരു നല്ല ചെറുക്കനെ കണ്ടുപിടിക്കണ്ടേ? വേണമെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങ് നടത്തി കളഞ്ഞാലോ. എനിക്ക് കല്യാണം കഥകുത്തൊന്നും വേണ്ട വല്ലിമേ. എനിക്ക് എന്റെ രൺവീരേട്ടന്റെ കൂടെ ജീവിച്ചാ മതി. എപ്പോഴും ഏട്ടന്റെ കൂടെ ജീവിച്ചാ മതി. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ കല്യാണോ? ഇത് കല്യാണപ്രായമാണോ ജയച്ചി? മോനെ, നിനക്കറിയാത്തതാണോ, ഞങ്ങളുടെ ഗ്രാമത്തിൽ പത്ത് വരെയേ പഠിത്തമുള്ളൂ. തുടർന്ന് പഠിക്കണമെങ്കിൽ തന്നെ അതിനിവിടെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ പെൺകുട്ടി പെരന്നറിഞ്ഞു നിന്നാ അത് കുടുംബത്തിന് നാണക്കേടാ. വിവാഹം കഴിച്ച് അയക്കല്ലേ വഴിയുള്ളൂ. അതുകൊണ്ടാ സമ്പൂർണ സിംഗ് ഇവിടെ ഒരു കോളേജ് തുടങ്ങാൻ ആഗ്രഹിച്ചത്. അങ്ങനെയൊന്ന് തുടങ്ങിയാലേ ഞങ്ങളുടെ ഗ്രാമത്തിലെ പെൺകുട്ടികൾക്കും ടൗണിലെ കുട്ടികളെ പോലെ തുടർന്ന് പഠിക്കാനുള്ള അവസരം കിട്ടും, ഗ്രാമത്തിനും പുരോഗതി ഉണ്ടാകും. പക്ഷേ അശോക് ചെറിയച്ചാ, പട്ടണത്തിലെ പെൺകുട്ടികളൊന്നും വിവാഹം കഴിക്കാറില്ലേ? പട്ടണത്തിലെ പെൺകുട്ടികൾ ഗ്രാമത്തിലെ പെൺകുട്ടികളെ പോലെ പ്രാന്തികളൊന്നും അല്ല. ബൽദേവേ, ഇടയ്ക്ക് കയറി സംസാരിക്കല്ലേ, ഞാൻ നിന്നോടല്ലല്ലോ ചോദിച്ചത്. അശോക് ചെറിയച്ചാ, പട്ടണത്തിലെ പെൺകുട്ടികളൊന്നും വിവാഹം കഴിക്കാറില്ലേ? പട്ടണത്തിലെ പെൺകുട്ടികൾ ഗ്രാമത്തിലെ പെൺകുട്ടികളെ പോലെ പ്രാന്തികളൊന്നും അല്ല. എടാ ബൽദേവേ, ഇടയ്ക്ക് കയറി സംസാരിക്കല്ലേ, ഞാൻ നിന്നോടല്ലല്ലോ ചോദിച്ചത്. വീരാ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ശരി അമ്മേ, പക്ഷേ അമ്മ ബൽദേവിനോടൊന്ന് പറഞ്ഞേ, ഇവൻ എന്നോട് മിണ്ടാ വരണ്ട. അശോക് ചെറിച്ച ഒന്ന് പറയുന്നേ, പട്ടണത്തിലെ പെൺകുട്ടികൾ ഒരിക്കലും വിവാഹം ചെയ്യാറില്ലേ? വിവാഹം കഴിക്കുമല്ലോ മോളെ, പക്ഷെ അത് ഈ പ്രായത്തിലല്ലെന്ന് മാത്രം. അവിടെ അവരൊത്തിരി കോഴ്സുകൾ പഠിക്കും, വലിയ വലിയ ഓഫീസിലൊക്കെ ജോലിക്ക് പോവും, പിന്നെ പേരും പ്രശസ്തിയൊക്കെ സമ്പാദിക്കും, എന്നിട്ടേ വിവാഹം കഴിക്കാറുള്ളൂ. ശരി, ഇനി നമുക്ക് പുറപ്പെടാം കേട്ടോ. അകത്ത് കയറിയിരിക്കും. ഇവളുടെ ചോദ്യങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. വാ, കയറിയിരിക്കും. നിങ്ങളുടെ ആശുപത്രി എത്തിയല്ലോ. ജയച്ചിയെ നല്ലതുപോലെ ചികിത്സിക്കണേ രത്നെ. പിന്നെ ഇവരുടെ ചെക്കപ്പ് കഴിഞ്ഞാലുടൻ എന്നെ ഒന്ന് വിളിച്ചാ മതി, നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ വീണ്ടും വന്നോളാം. ശരി അശോകേട്ട. അപ്പോഴേക്ക് ഇവരെയൊക്കെ എന്റെ മക്കളുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോട്ടെ. ദേവല്ലമ്മേ, സൂക്ഷിച്ചു പോണേ. അമ്മേ, ഞങ്ങള് പെട്ടെന്ന് തിരിച്ചു വരാവേ. ഞങ്ങള് വരുമ്പോഴത്തേക്ക് വല്ലിമ്മയുടെ അസുഖമൊക്കെ മാറി ഉഷാറാവണം കേട്ടോ. നിങ്ങൾ വെറുതെ കുറുമ്പൊന്നും കാണിക്കാൻ പാടില്ല, നല്ല കുട്ടികളായിരിക്കണം. എവിടെയെങ്കിലും കാലുറപ്പിക്കണമെങ്കിൽ അവിടേക്ക് ഭാരം കൊടുക്കേണ്ടി വരും. ദീപാവലിയല്ലേ, നിങ്ങളുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുത്താലോ, അതവർക്കൊരു ഭാരമായിക്കോട്ടെ. എന്റെ സഹതാപത്തിന്റെ ഭാരം. എന്നിട്ട് ഈ പ്രീതംപുരയുടെ മണ്ണിൽ ഞാൻ സ്ഥിരമായി അങ്ങ് നിലയുറപ്പിക്കും. അങ്ങനെ ഈ പ്രീതംപുരവാസികൾ എക്കാലവും എന്റെ കാൽക്കീഴിലായിരിക്കും. ദീപാവലിയല്ലേ വരുന്നത് ഭക്താവറേ,
നിന്റെ ഗ്രാമത്തിലെ ആളുകൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുക. ഇവിടെ ഉള്ളവർക്ക് മുഴുവൻ സമ്മാനം. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ചേട്ടാ? ചേട്ടന്റെ വീട്ടിൽ കാശ് വെക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഉള്ളവന്റെ വീട് വളരെ വലുതാ കേട്ടോ, ഞാൻ സൂക്ഷിച്ചു വെച്ചോളാന്നേ. അത് മാത്രമല്ല, ഈ വിവരം കിട്ടാനുള്ള വേണ്ടി ഇത്രയും കാശ് ചെലവാക്കിയിട്ട് ചേട്ടൻ എന്ത് കിട്ടാനാ? എന്റെ പേഴ്സിലുള്ള കാശ് ഞാൻ വെറുതെ എടുത്തങ്ങ് ചെലവാക്കുമോ ഭക്താവറേ? എവിടെയെങ്കിലും കാലുറപ്പിക്കണമെങ്കിൽ അവിടേക്ക് ഭാരം കൊടുത്തേ മതിയാകൂ. ദീപാവലിയല്ലേ, ഞാൻ നിങ്ങളുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുത്താലോ? അതവർക്കൊരു ഭാരമായിക്കോട്ടെ, എന്റെ സഹതാപഭാരം. എന്നിട്ട് ഈ പ്രീതംപുരയുടെ മണ്ണിൽ ഞാൻ സ്ഥിരമായി അങ്ങ് നിലയുറപ്പിക്കും. അങ്ങനെ ഈ പ്രീതംപുരവാസികൾ എക്കാലവും എന്റെ കാൽക്കീഴിലായിരിക്കും. ചേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ ഇപ്പൊ കാശിന്റെ ആവശ്യമുണ്ട്. അത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരിക്കലും ചേട്ടനെ തള്ളിക്കളയാനും പറ്റില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം ആരാ വേണ്ടെന്ന് വെക്കുക? ഈ നിർബന്ധ ബുദ്ധിയാണ് ഇനി ഞാനിവിടെ എന്റെ സൗകര്യത്തിനായി പ്രയോജനപ്പെടുത്താൻ പോകുന്നത്. എന്റെ മനസ്സിൽ തോന്നിയാൽ അത് ശരിയായിരിക്കും. സൗജന്യമായി കൊടുത്താലും വാങ്ങാൻ മടി കാണിക്കുന്ന ചിലരുണ്ടിവിടെ. അത് നോക്കേ, മുകളിലേക്ക് നോക്കേ. സ്കൂൾ എങ്ങനെയുണ്ട് മോനെ? വളരെ നന്നായിട്ടുണ്ട്. സുഖാണോ? എത്ര നേരമായി നിങ്ങളെയും കാത്തിരിക്കുന്നു. നിങ്ങളെ നേരെ സ്കൂളിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു. ഈ സ്കൂൾ കാണാൻ എന്ത് ഭംഗിയാ, അതുപോലെ ഒരുപാട് വലുതുമാണല്ലേ. ഗ്രാമത്തിലെ ഏറ്റവും വലിയ പാടത്തെക്കാട്ട വലിയ സ്കൂളാ. എനിക്ക് ഒത്തിരി ഇഷ്ടായി. Which part of our body has no sense of touch or sensation? Yes, you know the answer, right? മോളെ, മോളുടെ പേര് എന്താന്ന് പറഞ്ഞേ? വീര. ഓക്കേ, വീര, യു നോ ദ ആൻസർ റൈറ്റ്? ക്ഷമിക്കണം സാറേ, ഞങ്ങൾ ഇവിടത്തെ അല്ല, ഗ്രാമത്തിൽ നിന്ന് വന്നതാ. പ്രീതംപുരയിന്ന്. വീര അവിടെയാണ് പഠിക്കുന്നത്, രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇങ്ങനൊരു ചോദ്യത്തിന് വീര എങ്ങനെ ഉത്തരം പറയാനാ?